ஹாய், ஹலோ கைஸ், வெல்கம் 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 பேக் டு மை சேனல் ருசார் முடி. ஸோ கைஸ், என்ன முடிச்சு ஏன் போட வேண்டிய அடிப்பொழி சி மேக்கர் ஆப்ளிகேஷன் ரிவ்யூ ആണ്. കാരണം ഇപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് സി മേക്കിംഗ് നമുക്ക് ചെയ്യാവുന്ന ഇതാണ്. അതായത് സി മീൻസ് റെസ്യൂം കിട്ടും, ആ കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. പക്ഷേ ആ ഓൺലൈനിൽ ചെയ്യുന്നതൊക്കെ നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ, ഒരുപാട് പെയ്ഡ് പൈസ കൊടുത്തിട്ട് ചെയ്യേണ്ടതാണ് സി വി മേക്കിംഗ് കാര്യങ്ങൾ. അതുതന്നെ പ്രൊഫഷണലി അല്ല, നമ്മൾ എന്താ പറയുക, പുറത്ത് പോയിട്ട് കഫേ എന്ന പണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ പൈസ കൂട്ടി ചെയ്യിപ്പിക്കണം. പക്ഷേ ഇന്ന് ഞാൻ പറയാൻ പോണത് ഒരു ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ആ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ, നമുക്ക് ഇഷ്ടപ്പെട്ട മോഡൽ, വെറൈറ്റി ആയിട്ട് അല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, നമുക്ക് സിവിൻ്റെ ഔട്ട്പുട്ട് കിട്ടും. സോ അപ്പം എന്താ പറയുക, ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അടിപൊളി സി മേക്കിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ പറ്റിയാണ്. നമുക്ക് ഏതായാലും വീട്ടിലേക്ക് പോകാം. ഗൈസ്, ആപ്ലിക്കേഷൻ എന്താണ്, ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, ഒരുപാട് മീൻസ് എന്താ പറയുക, ക്രിയേറ്റ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആദ്യം വേണ്ടി ക്രിയേറ്റ് എന്നാണ്, ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതായത് രണ്ട് മൂന്ന് ഏഴ് പേര് ആക്കെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഒഴിവാക്കാം. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സി വി ആണ്. അപ്പം ഇതിൻ്റെ അത്തത്തേക്ക് വേണ്ടി ഉണ്ടാക്കിയോട്ട് ചെയ്ത് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കിയത് എന്തൊക്കെ സംഗതി എന്നുള്ളത്. ഓക്കെ, അപ്പം സി വി അങ്ങനെ ക്രിയേറ്റ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ ക്രിയേറ്റ് ന്യൂ പ്രൊഫൈൽ എന്ന ഓപ്ഷനാണ്, പ്ലസ് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരുപാട് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തുണ്ട്. ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളത് നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഉണ്ടാക്കിയൊരു സി വി ഉണ്ട്, അതായത് എൻ്റെ ഒരു സി വി, അത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നിന്ന് പിന്നെ വേറെ ഞാൻ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ്. അതിന് പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ ഒരുപാട് കാര്യങ്ങൾ വരും. ഓക്കെ, ഇതൊന്നും എൻ്റെ ഒറിജിനൽ മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഒന്നുമല്ല. ഓക്കെ, അപ്പം ഇതിനകത്ത് എന്താ പറയുക, ആദ്യം നെയിം, അഡ്രസ്സ്, മെയിൽ, ഫോൺ നമ്പർ, നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക്. ഇതല്ലാണ്ട് ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ വേണ്ടെങ്കിൽ റിമൂവ് എന്ന് ക്ലിക്ക് ചെയ്താലും എന്ത് ചെയ്യും, ഫോട്ടോ ഒഴിവായിട്ടോളും. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ വേണ്ട, അല്ലെ വേണ്ട, ചേഞ്ച്. ഓക്കെ, അതടക്കട്ടെ. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇനി അഡീഷണലായിട്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസിന് എന്തെങ്കിലും അഡീഷണലായിട്ട് വേണമെങ്കിൽ ആഡിന് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത്, നാഷണാലിറ്റി, മെറിറ്റ്, ചാരിറ്റി, വെബ്സൈറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽട്ടർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഒരു എന്താ പറയുക, ഫാദർ നെയിം, മദർ നെയിം ഒക്കെ വേണമെങ്കിൽ ക്രിയേറ്റ് എന്ന ഓപ്ഷൻ കാണാം. അവിടെ നിന്ന് ജീസ്റ്റ് ഒന്ന് എന്താണ് നമുക്ക് ഇനി ആവശ്യമുള്ളത്, ഫാദർ നെയിം. ആ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കരുത്, എന്ത് ചെയ്യാം, ബാക്ക് അടിക്കാം. അപ്പോൾ ഫാദർ നെയിം വരും. അപ്പോൾ ഫാദർ നെയിം അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ സേവ് ബട്ടൺ അമർത്താം. അപ്പോൾ അത് സേവ് ആവും. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഈ എന്തെങ്കിലും അഡീഷണൽ ഇതിൻ്റെ ആഡ് ചെയ്യണേ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യുക, പേഴ്സണൽ ഡീറ്റെയിൽസിൽ അതിൻ്റെ അത് ആഡ് ചെയ്യാം. ഓക്കെ, അടുത്ത എഡ്യൂക്കേഷൻ എന്നുള്ളത്, എഡ്യൂക്കേഷൻ എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഡി ഞാൻ ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത്. അപ്പം പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ ആ ഒരു എന്താ പറയുക, കോഴ്സ് എന്നോട് കൊടുത്ത് കോഴ്സ് കമ്പ്യൂട്ടർ കോമേഴ്സ് മാർക്കസ് 84% 2020 ഞാൻ പാസ് ഔട്ട് ഇട്ട് ഇറങ്ങി. ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ അടിച്ച് ഇപ്പോൾ എസ് എൽ സി കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ആഡ് എന്ന ഓപ്ഷൻ കാണാൻ ക്ലിക്ക് ചെയ്താൽ എഡ്യൂക്കേഷൻ നമ്പർ 2 എന്ന് വരും. അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എസ് എൽ സി സ്കോർ മാർക്കസ് ഗ്രേഡ് 98 ഇയർ 2018 അങ്ങനെ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തിട്ടിട്ട് എന്ത് ചെയ്യുക, ഇനി അടുത്ത് നമുക്ക് എന്താ പറയുക, അഡീഷണൽ നിങ്ങൾ വലിയ വലിയ എഡ്യൂക്കേഷൻ ലെവലാണെങ്കിൽ എന്ത് ചെയ്യുക, അഡ്ബട്ട അമർത്തിട്ട് ഇനി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയും അതിനപ്പോൾ ഡിപ്ലോയും ഇതിൻ്റെയൊക്കെ ഉള്ള ജസ്റ്റ് ഒന്ന് അഡ്ബട്ട അമർത്തിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ അമർത്താം. ദെൻ എക്സ്പീരിയൻസ്, നമുക്ക് എവിടേക്കൊക്കെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ അല്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാനാണ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. എന്തെങ്കിലും ഏത് കമ്പനിയിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തത്, അപ്പോൾ നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഇപ്പോൾ ഷോപ്പിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ആ ഷോപ്പിൻ്റെ നെയിം അടിക്കാം. ഇപ്പം ഹാഷ്ടാഗ് ഷോപ്പിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് ജോബാണെന്ന് വെച്ചാൽ അവിടെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആയിരുന്നു ഞാൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ക്ലിക്ക് ചെയ്യാം. ദെൻ എന്താ പറയുക, സ്റ്റാർട്ട്, നമ്മളെ എന്താ പറയുക, എന്നാണ് തുടങ്ങിയത്, എന്നാണ് അവസാനിപ്പിച്ചത്, ആ ഡേറ്റും ഇവിടെ കൊടുത്തിട്ട് എന്ത് ഡീറ്റെയിൽസ് നമുക്ക് അതിന് കൊടുക്കാനുള്ള വെച്ചാൽ ഡീറ്റെയിൽസ് അവിടെ എൻറ്റർ ചെയ്യാം. ദെൻ സേവ് ബട്ടൺ അമർത്തി. ദെൻ എക്സ്പീരിയൻസ് കഴിഞ്ഞു, ഒരുപാട് കമ്പനി എക്സ്പീരിയൻസ് ചെയ്തിട്ട് എൻ്റെ ആഡ് ബട്ടൺ അമർത്തി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, എത്ര എക്സ്പീരിയൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ ചെയ്തിട്ട് സേവ് ബട്ടൺ അമർത്തും. ഓക്കെ, പിന്നെ സ്കിൽസ്, നമുക്ക് എന്ത് സ്കില്ലാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എനിക്ക് എന്താ എഡിറ്റിംഗ് എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എഡിറ്റിംഗ് എനിക്കത് ഫുൾ അഞ്ചിലഞ്ച്, എനിക്ക് എഡിറ്റിംഗ് നന്നായിട്ട് തരാം, അത് ആക്കി. പിന്നെ ആഡ് ബട്ടൺ മതി. രണ്ടാമത് എന്താ പറയുക, വെബ്സൈറ്റ് ഡിസൈനിങ്,
വെബ്സൈറ്റ് ഡിസൈനിങ് അതെനിക്ക് എത്ര അറിയാതരം ഫോർ കൊടുത്താൽ അതെടുത്ത് അമ്മയ്ക്ക് എത്രത്തോളം സ്കില്ലുണ്ട് അതൊക്കെ എന്ത് ചെയ്യാം ഏതെങ്കിലും ഡിസിഷൻ ചെയ്യപ്പെട്ട അമർത്താം. ഇതെൻ്റെ ഒബ്ജക്റ്റീവാണ്, അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും ആ ഒരു ഏതൊരു സി വി ആണെങ്കിലും ഫസ്റ്റ് തന്നെ ഒബ്ജക്റ്റീവാണ് കൊടുക്കുക. അപ്പോൾ അതെന്താ വെച്ചാൽ ഒന്ന് നമ്മളെ പറ്റൊന്ന് വിശദീകരിക്കുക, അതായത് ഒരു സംഗതി വിശദീകരിക്കുന്ന വരെ അത് ഇംഗ്ലീഷിൽ നമ്മൾ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സെലക്ട് ഒബ്ജക്റ്റീവ് ഓപ്ഷൻ എടുത്തിട്ട് ഒരുപാട് ഒബ്ജക്റ്റീവ്സ് ഇല്ലാത്തുണ്ട്, നമുക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊന്ന് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നല്ല ഒബ്ജക്റ്റീവ് ഏതാണ് അതിന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം ബട്ടൺ അമർത്തുക. ഓക്കെ, അതായി. പിന്നെ റെഫറൻസ്, നമ്മൾ എന്തെങ്കിലും റെഫർ ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ ഫസ്റ്റ് നെയിം, ജോബ് ടൈറ്റിൽ, കമ്പനി നെയിം, ഇമെയിൽ, ഫോൺ, ഓല ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമല്ലോ റെഫർ, അത് ഓല കാര്യം ചെയ്യാൻ. പിന്നെ പ്രൊജക്റ്റ്, നമ്മൾ എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് ടൈറ്റിലും അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് സെറ്റാക്കാം. പിന്നെ എന്താ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അകത്ത് ഓപ്ഷൻസ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും വേറെ അഡീഷണൽ ഓപ്ഷൻ വല്ലതും വേണം എന്നുണ്ടെങ്കിൽ ആഡ് മോർ സെലക്ഷൻ ക്ലിക്ക് ചെയ്ത് സെക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് എന്തൊക്കെ കാണപ്പെടാം, സിഗ്നേച്ചർ, സിഗ്നേച്ചർ ഉണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻ, ലാംഗ്വേജ്, പബ്ലിക്കേഷൻ, ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ സെലക്ട് ചെയ്തപ്പോൾ ഒരു സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. എന്തെങ്കിലും അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗാലറി പോയിട്ട് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ വരയ്ക്കണം എന്തര ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, സേവ് ബട്ടൺ വേണമെങ്കിൽ അമർത്തുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് സേവ് ബട്ടൺ അമർത്തിട്ട് എന്ത് ചെയ്യുക, അപ്ലോഡ് ആക്കാം. സേവ് ബട്ടൺ അമർത്തും. ഓക്കെ, ഇത്ര ചെയ്യാനുള്ളൂ. അങ്ങനെ വെച്ചാൽ സിഗ്നേച്ചർ അവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേറെ അഡീഷണൽ ആയിട്ട് എന്ത് വേണമെങ്കിലും ലാംഗ്വേജസ് നമുക്ക് എന്തൊക്കെ ലാംഗ്വേജസ് അറിയാമെന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഏതൊക്കെ ലാംഗ്വേജസ് നമുക്ക് അറിയാനുള്ള ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുകഴിഞ്ഞാൽ അതെല്ലാം ഇതിൻ്റെ അകത്തെല്ലാം. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആഡ് ചെയ്യണമെങ്കിൽ മുകളിൽ ഐറ്റ് അടിയിൽ ക്രിയേറ്റ് ന്യൂ സെക്ഷൻ എന്ന ഓപ്ഷൻ കണ്ട് അവിടേക്ക് എന്തൊക്കെ നമുക്ക് എന്താ വേണമെന്ന് ചെറിയ ടൈറ്റിൽ അത് കൊടുക്കാം. ഇത് സിമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ട് ടെസ്റ്റ് ചെയ്യേണ്ടല്ലോ, നമ്മളിപ്പോൾ സ്കില്ല് എഴുതിയില്ലേ അതേമാതിരിക്ക് സിമ്പിൾ ടെസ്റ്റ് തരാം. അഡ്വാൻസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ടൈറ്റിലും ഉണ്ടോ ഡീറ്റെയിൽസ് ഉണ്ടോ, അതായത് ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ആയിരിക്കും വരിക. മറ്റേ എന്താ പറയുക, എന്താ അഡ്വാൻസ്ഡ് എന്ന് പറയുമ്പോൾ ഒരു ടൈറ്റിലും കൂടി വരും, അതായത് ഒബ്ജക്റ്റീവ്സ്, എക്സ്പീരിയൻസ് ചെയ്യാൻ, കമ്പനി നെയിം, ജോബ് ടൈറ്റിൽ, ഇങ്ങനെ ഒരു അഡീഷണൽ ആയിട്ട് വരും. അവിടെ എന്തരാ ജസ്റ്റ് ഒന്ന് കമ്പനി നെയിം എന്തരും ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് അതിനുണ്ടാവത്തുള്ളൂ. സോ അത് ക്രിയേറ്റ് സെക്ഷൻ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തതിൻ്റെ ജസ്റ്റ് ഒന്ന് ചെയ്യാം, സേവ് ബട്ടൺ അമർത്തിയാൽ, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്താൽ ആ ഒരു ഭാഗം ക്രിയേറ്റ് ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുക്കാം. ദൻ അവസാനം റീഅറേഞ്ച് ആൻഡ് എഡിറ്റിംഗ് ഹെഡിങ്സ്, അതായത് നമുക്കൊരു ഓർഡർ വൈസ് ആക്കണം. ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് അവിടെ റെഡിയാണ്, രണ്ടാമത്തെ എഡ്യൂക്കേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അവിടെ സെലക്ട് ചെയ്യണം, മൂന്ന് സ്കില്ല്, നാല് എക്സ്പീരിയൻസ്, അഞ്ച് പ്രൊജക്റ്റ്, ലാംഗ്വേജ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, റെഫറൻസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഓർഡറിലാക്കാം. ഇപ്പം എനിക്കിതാ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ പിന്നെ എക്സ്പീരിയൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് മുകളിലേക്ക് ഒരു സ്കില്ല് താഴത്തേക്കാക്കുക, അങ്ങനെ എല്ലാം പണിയും ചെയ്തേക്കും. ഓക്കെ, ഉണ്ടല്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്ത് എഡിറ്റ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ മാറ്റി എന്നിട്ട് എന്ത് ചെയ്യാം, വ്യൂ ചെയ്യുന്നതിന് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ഞാൻ ഹിസ്റ്ററി ആയിട്ടുണ്ടാവും നോക്കണ്ട. ദെൻ ഏഡ് എന്തെങ്കിലും ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ശേഷം നമുക്ക് ആൾ പ്രൊഫഷണൽ മോഡ് എന്നുള്ള മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഒരുപാട് ഡിസൈൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണേ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെ ആദ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഡിസൈൻ സെലക്ട് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കാം, അതായത് അത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഡൗൺലോഡ് അവിടെ ആയിട്ടുണ്ടാവും, കണ്ടില്ലേ, ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം വേറെ പ്രൊഫഷണൽ മോഡേൺ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ദാ ഞാൻ ഇത് സെലക്ട് ചെയ്ത് ഇത് ആണ്ടില്ലേ, ആ ഒരു അന സ്പോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഫോൺ നമ്പർ, മെയിൽ, ഒബ്ജക്റ്റീവ്, എഡ്യൂക്കേഷൻ, എക്സ്പീരിയൻസ്, സ്കിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, സൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് സംഗതി. ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സേവ് PDF ഫയലാക്കി ഡൗൺലോഡ് ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, ഒരു അടിപൊളി ആപ്ലിക്കേഷൻ, എല്ലാവരും മസ്റ്റ് ആയിട്ട് ചെയ്യാം, ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അതെ, ഈ വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നത് കാരണം ഒരു വീഡിയോ ഒരു എന്തായാലും ആ ഒരു സ്ക്രീൻ റെക്കോർഡ് വരെ ലെങ്ത്, കാരണം ഞാൻ ഫുള്ള് എന്തായാലും ഒന്ന് വിശദീകരിച്ച് പറഞ്ഞത്. കാരണം സാർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത് കാരണം അടിപൊളി ആപ്ലിക്കേഷനാണ്, കാരണം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സീ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വാട്സപ്പ് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മെയിൽ അയക്കാം, എന്തൊരു PDF ആയിട്ടാണ് സംഗതി ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, അടിപൊളി ആപ്ലിക്കേഷൻ, ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ആപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷേ അതിനൊക്കെ ഒരുവിധ ആപ്പിനൊക്കെ നമ്മൾ പെയ്ഡ് അതായത് പൈസ കൊടുക്കണം. പക്ഷേ ഇത് നോക്കുമ്പോൾ ഫീസ് ഇല്ല, കാരണം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഞാൻ ഇന്നലെ ഒരു അപ്ലോഡ് ചെയ്തിരുന്നല്ലോ ഒരു UK പഠിക്കുന്നത്, അപ്പോൾ അതിൻ്റെ അത് CV അവർക്ക് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഫ്രണ്ട് തന്നെ വാട്സപ്പിൽ എന്നോട് ചോദിച്ചു എങ്ങനെയാണ് CV ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു അവൻക്ക് അത്ര നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ എന്തിനാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ബെല്ലൊക്കെ വെച്ചതോളം പക്ഷേ നമുക്ക് ഇതിനേക്കാളും നല്ലൊരു വീഡിയോ മറ്റ് വീട് കിടന്ന പ്രതീക്ഷയിൽ. ബൈ ഓൾ, ബൈ ബൈ.